എല്ലാവർക്കും നമസ്കാരം. യെദുവിൻ്റെ അച്ചമ്മയുടെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത്രയും ദിവസം എന്നോട് കാണിച്ച സ്നേഹത്തിനും സഹകരണത്തിനും ഞാൻ ആത്മാർത്ഥമായി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനിയും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് വളരെ ആവശ്യമാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഉച്ചയ്ക്ക് ഊണിന് വേണ്ടി ഞാൻ വയ്ക്കുന്ന മീൻകറിയാണ്. അതിന് വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്ന മീൻ നെത്തോലി മീനാണ് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിലേക്ക് ഒരു പീസ് മുരിങ്ങക്കായും പച്ചമുളകും ഒരു മാങ്ങായും കൂടെ ചേർത്ത് വളരെ ഈസിയായി വളരെ ടേസ്റ്റിയായി ഞാൻ എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് മാങ്ങ നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന മാവിൽ നിന്ന് ഇനി പറിക്കണം. ഞാൻ പോയി പറിച്ചു കൊണ്ടുവരട്ടെ. വീട്ടുമുറ്റത്ത് നിൽക്കുന്ന മാവിൽ നിന്ന് ഞാനൊരു മാങ്ങ കൈ എത്തി പറിക്കുകയാണ്. ആ നമ്മുടെ മാങ്ങകളെല്ലാം കൈ എത്താവുന്ന ദൂരത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. ഒരു മാങ്ങ മതിയാവും നമുക്ക് മീൻ കറി വയ്ക്കുന്നതിനിടെ. ഞാനിതിനെ പറിച്ചെടുത്തു. നെത്തോലി മീനിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറിച്ച് ഇപ്പോൾ പറിച്ചെടുത്ത മാങ്ങ, ഇച്ചിരി പച്ചമുളക്, ഒരു മുരിങ്ങക്ക, എന്നെ ഇച്ചിരി കുടം പുളിയും വെള്ളത്തിലിട്ടിട്ടുണ്ട്. മാങ്ങയ്ക്ക് പുളിപ്പ് വളരെ കുറവാണ്, അതുകൊണ്ട് കുടം പുളിയൂടെ ചേർക്കുന്നതാണ്. ഇനി അരയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വേറെ എടുത്ത് വച്ചിരിക്കുന്നു. ഇത്രയും സാധനങ്ങൾ ഞാൻ കഴുകി അരിഞ്ഞ് എടുക്കാൻ പോവുകയാണ്. നെത്തോലി മീൻ കറി വയ്ക്കുന്നതിന് വേണ്ടി ഞാൻ മാങ്ങ അരിഞ്ഞ് വെച്ചു, മുരിങ്ങക്കായ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലൂടെ അരച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, കുറച്ച് 4 teaspoon മുളക് പൊടി, 1 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon ഉലുവാപ്പൊടി, ഇത്രയും 2 കൊച്ചുള്ളിയും ചേർത്ത് 1 teaspoon വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി വെച്ചിരിക്കുന്നതാണ് നാം ഈ കാണുന്നത്. ഇത് ഞാനിനി മിക്സിയിൽ വെച്ച് അരയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ സ്പെഷ്യൽ നെത്തോലി മീൻ കറിക്ക് വേണ്ടിയിട്ട് എല്ലാ ചേരുവകളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനെനിക്ക് മിക്സ് ചെയ്ത് ഗ്യാസിൽ വെച്ച് പാകം ചെയ്താൽ മാത്രം മതിയാവും. നെത്തോലി ക്ലീൻ തലയും വാലും നുള്ളി കളഞ്ഞ് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അരിയ സാധനങ്ങൾ അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അരയ്ക്കേണ്ട സാധനങ്ങൾ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും അത് രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഞാൻ ക്ലീൻ ചെയ്യുന്ന നെത്തോലി കുടംപുളി ചേർക്കുന്നു. അത് കഴിഞ്ഞ് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓരോ ഐറ്റംസായിട്ട് മുരിങ്ങക്ക, മാങ്ങ, അല്ല പരിശുദ്ധമായ മാങ്ങ, പച്ചമുളക്, ഇത്രയും ചേർക്കും. നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിൽ ചേർക്കുന്നു. മുളകുപൊടി, മല്ലിപ്പൊടി, ഉവപ്പൊടി, തേങ്ങ, കൊച്ചുള്ളി ചെയ്യുന്നു. അതിനോടൊപ്പം ആവശ്യത്തിന് ഉപ്പ്, പിന്നീട് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കൂടുതലിടാം. അത് കഴിഞ്ഞ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. അത് ഈ ജാറ് കഴുകി, ഇച്ചിരി വെള്ളം ജാറ് കഴുകി അതിലേക്ക് ചേർക്കുന്നു. ഇനി ഇതിനെ മിക്സ് ചെയ്ത് ഇനി ഇതിനെ നമുക്ക് ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ വെച്ച് പാകം ചെയ്യാം. നെത്തോലി മീൻ കറി ഗ്യാസിലാക്കി. അത് തിളച്ചില്ല, തിളച്ച് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. തിളച്ചതിന് ശേഷം ഞാൻ പഴയ കാലത്ത് വയ്ക്കുന്നത് പോലെയാണ് ഞാനിന്ന് ഈ മീൻ ഉണ്ടാക്കുന്നത്. അതായത് താളിക്കില്ല, ഈ മീൻ താളിക്കില്ല. ലാസ്റ്റിൽ തിളച്ച് കുറുകാറാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് വാങ്ങും. ഉച്ചയ്ക്കുള്ള ഊണിനുള്ള മീൻ കറിയാണ്. അതിൻ്റെക്ക് രാവിലെ ചോറ് വെച്ചു, പിന്നെ ഒരു പയർ തോരൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉപ്പിലിട്ട മാങ്ങയെ ഞാൻ ഒരു ചാറ് കറി പോലെ, ഒരു അച്ചാറിൻ്റെ രൂപത്തിൽ ചാറ് കറി പോലെ വെച്ചു. അതിന് വേറെ വെള്ളമൊന്നും ഒഴിക്കാറില്ല. നമ്മൾ വെള്ളത്തിൽ ഉപ്പിലിട്ടിരുന്ന ആ ഉപ്പ് വെള്ളം മാത്രം ഉപയോഗിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ചാറ് കറി പോലെ വെച്ചു. മാങ്ങ ഇഷ്ടം പോലെ അവൈലബിൾ ആണല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, അതുകൊണ്ട് പല മോഡലുകളിൽ മാങ്ങ കൊണ്ട് കറി വയ്ക്കുന്നതാണ്. ശരി, മീൻ റെഡിയായിട്ട് കാണാം. മീൻ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. റെഡിയാകാറായി. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കുന്നു. നമ്മുടെ പഴയ ആൾക്കാർ ഇങ്ങനെയാണ് മീൻ കറി ഉണ്ടാക്കിയിരുന്നത്. താളിക്കില്ല, അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും.
ഒരു വ്യത്യാസമുണ്ട്. പഴമക്കാർ വാളം പുളിയാണ് ഉപയോഗിച്ചിരുന്നത്. നമ്മളിപ്പോൾ കുഴമ്പ്. ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിന് വളരെ നന്ദിയുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.